ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് എടുക്കുക. അപ്പോൾ ഇത് അര കിലോ ചിക്കൻ ഉപ്പ് വെള്ളത്തിലും കുറച്ച് തൈരും കൂടി ഇട്ടിട്ടുള്ള ഒരു വെള്ളത്തിലും ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മിനിമം അരമണിക്കൂറെങ്കിലും ചെയ്യണം, കൂടുതൽ സമയം അത്രയും നല്ലത്. അതിനുശേഷം നന്നായി കഴുകിയതിന് ശേഷം എടുക്കാൻ പാടുള്ള അതിൽ ഉപ്പ് ഉണ്ടാവുക അതിൽ. അതുകൊണ്ട് ഇതിൽ ഉപ്പിടുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുക, കാരണം ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഇതിലുണ്ട് ഓൾറെഡി. അപ്പോൾ ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഈ കഷ്ണത്തിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ട നമുക്ക് എല്ലാത്തിലും ഒന്ന് കോട്ടാവണം. അപ്പോൾ അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ്. ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് അല്ല ആഡ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അല്പം ഉപ്പ്, നമ്മളിതിൽ ചിക്കൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് വെള്ളത്തിൽ, അതുകൊണ്ട് ഉപ്പിടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് അല്പം ഇട്ടാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പം ഇതിന് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിനുള്ള ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കും. ഇപ്പം കണ്ടില്ലേ എല്ലാത്തിലും കോട്ടായിട്ടുണ്ട്. ഇപ്പോൾ മൈദയൊക്കെ നമുക്ക് കുറച്ച് മതി ഇതിലേക്ക്, ജസ്റ്റ് ഒന്ന് കോട്ടാവാനല്ല. അല്ലാണ്ട് നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയിട്ടല്ല നമ്മൾ ചിക്കൻ പീസസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് എങ്കിലും നമ്മളത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്, ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ, എണ്ണയുടെ ചൂട് എപ്പോഴും സൂക്ഷിക്കുക. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഇടാൻ പാടില്ല, പെട്ടെന്ന് തന്നെ ചിക്കൻ കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ചൂടായിരിക്കുന്ന സമയത്തോടെ നമ്മൾ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലോട്ട് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. മീഡിയം തീയിൽ ഇട്ടിട്ട് ഓരോ ചിക്കൻ്റെ പീസസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മളിതിലോട്ട് കളറൊന്നും ചേർത്തിട്ടില്ല. കളറ് വേണമെന്നൊരു അപ്പിയറൻസ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കളറ് ചേർക്കാം, പക്ഷെ ഞാനിപ്പോൾ ചേർക്കാറില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കളർ ചേർക്കാണ്ട് കൊടുക്കുന്ന ഏറ്റവും നല്ലത്. പിന്നെ അജിനമോട്ടൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി കുറച്ച് ആഡ് ചെയ്തിരിക്കുന്നത്, കുറച്ചെങ്കിലും കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ബ്രെഡ് ക്രംസിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്രിസ്പ്നെസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. പിന്നെ ഇത് വളരെ ചെറിയ പീസസ്സായിട്ടാണ് ഞാൻ നുറുക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ പോപ്സ് എന്ന് പറയാൻ കാരണം. സ്പൈസി ചിക്കൻ പോപ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ മാരിനേഷൻ തന്നെ വലിയ പീസസിൽ ചെയ്ത് വറുത്താലും കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മാത്രമല്ല പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ചെറിയ പീസായതുകൊണ്ട്. ഇത് ഇതിൽ കണ്ടിട്ട് വെവ്വട്ടെ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ ചിക്കൻ ഉപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കും ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമത്, ആ ടേസ്റ്റ്, ആ സോഫ്റ്റ്നെസ്സിലെ ഡിഫറൻസ്. ഫ്രൈ ചെയ്യുന്ന ഏത് ഐറ്റംസ് ആണെങ്കിലും ഇതുപോലെ ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ്റെ ഉള്ളിൽ. അതേസമയം കുക്ക് ചെയ്യുന്ന റെസിപ്പീസിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ കുക്കിങ് ചെയ്യുകയാണല്ലോ. അപ്പോൾ അത് സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഡിഫറൻസ് ശരിക്കും അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ചെയ്യാത്തവർ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ സ്പൈസ് ലെവൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇതിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊള്ളുക. ഞാനിപ്പോൾ ഇതിൽ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ മാത്രം ഇട്ടാൽ മതിയാവും. നന്നായി രണ്ട് വശവും ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് കോരിയെടുക്കണം. നമ്മുടെ ചിക്കൻ രണ്ട് സൈഡിൽ നന്നായി ആയിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. ഒരുപാടങ്ങ് മൂപ്പിക്കണ്ട, എന്താണെന്ന് വെച്ചാൽ ഒരുപാടങ്ങ് മൂപ്പിച്ച് കഴിഞ്ഞാൽ ബലം വരും. അപ്പം അതുകൊണ്ട് രണ്ട് സൈഡും വെന്ത് കഴിഞ്ഞാൽ ഇതങ്ങ് കോരി എടുത്തിട്ട് ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കുക. അവസാനം നമുക്കിതിലോട്ട് ഈ എണ്ണയിലോട്ട് കുറച്ച് മുളക് കീറിയതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് അതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അവസാനം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പോപ്സ് റെഡി. ഇതിലോട്ട് നമുക്ക്
മുളക് കീറിയത് നിങ്ങളുടെ അടുത്ത് എത്ര ചിക്കൻ ഉണ്ടോ അതിനനുസരിച്ചുള്ള മുളക് എണ്ണം കൂട്ടിയാൽ മതി. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് ഇടുന്നത്. അത് ഓപ്ഷനിലാണ്, ആൾക്കാർക്ക് കഴിക്കാനും ഇഷ്ടമുണ്ടാവും. ഇങ്ങനെ മുളക് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുള്ള മുളകിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കടിക്കാനും നന്നായിണ്ടാവും. അപ്പം മുളക് ഇടുമ്പോൾ സൂക്ഷിക്കത് പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് സൂക്ഷിച്ചോളൂ. എപ്പോഴും കറിവേപ്പില ഞങ്ങൾ ഇട്ട് കൊടുക്കുക. നല്ല മണമാണ് അതിന് കറിവേപ്പിലയും മുളകും കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ. ഈ മുളക് നന്നായി ഒന്ന് ഫ്രൈ ആവണം, അല്ലെങ്കിൽ ഒരു മുളകിൻ്റെ പച്ചമണം നിൽക്കും. നമ്മുടെ മുളകും ഇതും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ്റെ മേലോട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ തന്നെ വറുത്തെടുക്കുക. ബാച്ച് ബാച്ചായിട്ട് വറുത്തെടുത്താൽ മതി കുറച്ച് എണ്ണയിൽ. ഇപ്പം നമുക്ക് എണ്ണ ലാഭിക്കാൻ പറ്റും. ഞാനിതിപ്പോൾ ആദ്യം ഒരു ബാച്ച് ചിക്കൻ വറുത്തിട്ട് നമുക്ക് ഇത് കാണിക്കാൻ വേണ്ടി മാത്രം അവസാനം ചെയ്താൽ മതി ഈ കറിവേപ്പിലയും മുളകും കൂടി വറുത്തിടുന്നത്. എല്ലാം ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം ഇതിലോട്ടങ്ങ് ചെയ്യുക. നമുക്കിതിൻ്റെ മുകളിലോട്ട് ലെമൻ്റെ ചാറൊന്ന് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്, ചിക്കൻ പോപ്സ് ആണിത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.